നമസ്കാരം. ഭാരതകേസരി ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പഴയ പാഠാവലികൾ ഗൃഹാതുരതയോടെ ചികഞ്ഞെടുക്കുന്നവരാണ് നമ്മളെല്ലാം. പഠിക്കുവാനും കളിക്കുവാനും പ്രായം നിശ്ചയിച്ച കാലം ഇന്ന് പോയി മറഞ്ഞിരിക്കുന്നു. ഇന്ന് നാം എവിടെയാണോ അവിടെയാണ് പാഠപുസ്തകങ്ങളും ക്ലാസ് മുറികളും. പാഠാവലിയിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു പിടി വിഷയങ്ങളുമായാണ് നിങ്ങളെ തേടി ഞങ്ങൾ എത്തുന്നത്. സംസ്കൃതം, മലയാളം, യോഗ, കളരി, സംഗീതം, ജ്യോതിഷം, തനത് പാചകം തുടങ്ങി നിങ്ങൾ തേടി നടന്നവ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തിക്കുകയാണ്. മറക്കരുത് കാണാനും വീണ്ടും കാണാനും പിന്നെ പഠിക്കാനും. നിങ്ങൾ പഠിച്ചവ വീഡിയോ ദൃശ്യമായി ഞങ്ങളുടെ ഇമെയിലിൽ അയച്ചു തന്നാൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം അതിൽ ഏറ്റവും മെച്ചമായ ചിലത് ഭാരതകേസരി ടിവിയിലൂടെ നിങ്ങളുടെ അനുവാദത്തോടെ പ്രദർശിപ്പിക്കുന്നതുമാണ്. ഹരി ഓം. നമ്മുടെ യോഗാസനം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നാം ശാരീരിക പരിശീലനം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സന്ധികളെ, ആ സന്ധികൾ വളരെ സ്റ്റിഫായി നിൽക്കുകയായിരിക്കും നമ്മൾ പ്രാക്ടീസിന് മുൻപ്, അതിനെ ഒന്ന് വാം ചെയ്യേണ്ടതുണ്ട്. വാം ചെയ്തില്ല, അതെ, ചെയ്യാതെ നമ്മൾ യോഗാസനമൊക്കെ ചെയ്ത്, യോഗാസനമല്ല ഏതൊരു വ്യായാമം ചെയ്താലും ചിലപ്പോൾ നമുക്ക് മസിൽ കാച്ച് അല്ലെങ്കിൽ ലിഗമെൻറ്റ് ഫ്രാക്ചർ ഇതൊക്കെ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ നമുക്കുണ്ടാവും. അതുകൊണ്ട് ഏത് പരിശീലനം ചെയ്യണമെങ്കിലും ആദ്യം നമ്മുടെ ശരീരത്തെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയുള്ള വാമിങ് അപ്പ് അത് ചെയ്യണം. യോഗാസനം ചെയ്യുമ്പോൾ, യോഗാസനം രണ്ട് തരത്തിലായിട്ടാണ് പൊതുവെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിൽ സപ്താംഗ യോഗവും അഷ്ടാംഗ യോഗവും ഉണ്ട്. സപ്താംഗ യോഗം എന്ന് പറയുന്നത് ഹഠയോഗമാണ്. ഹഠയോഗം എന്നത് ശാരീരിക പരിശീലനം കൂടുതലായിട്ട് വേണ്ടുന്ന പരിശീലനങ്ങളാണ്. അതിൽ അഷ്ടാംഗ യോഗത്തിൽ നേരത്തെ പറഞ്ഞിരുന്ന യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഈ എട്ടെണ്ണത്തിൽ നിന്ന് മൂന്നെണ്ണത്തെ മാറ്റി നിർത്തി, യമം, നിയമം, ധാരണ, ഈ മൂന്നിനെ മാറ്റി നിർത്തിയിട്ട് പുതുതായി രണ്ടെണ്ണം മുദ്രകളും ഷട്ക്രിയകളും കൂട്ടിച്ചേർത്തപ്പോൾ ഏഴംഗങ്ങളായി. അത് സപ്താംഗ യോഗം അഥവാ ഹഠയോഗം എന്ന് അറിയപ്പെടുന്നു. അത് യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ്, ശാരീരികമായ പരിശീലനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഹഠയോഗം. അപ്പോൾ അതിൻ്റെ വ്യായാമങ്ങൾ ദ്രുതഗതിയിലുള്ളതായിരിക്കും. അപ്പോൾ ആസനങ്ങളും അതിനനുസരിച്ച് തന്നെയാണ്, അതിൻ്റെ വാമിങ് അപ്പും ദ്രുതഗതിയിലുള്ളതായിരിക്കാം. അത് കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പ്രയാസമുണ്ടാവും. ഇവിടെ നമ്മൾ പരിശീലിക്കുന്നത് അഷ്ടാംഗയോഗമാണ്.
അഷ്ടാംഗയോഗം പ്രായഭേദമന്യേ എല്ലാവർക്കും പരിശീലിക്കാവുന്നതാണ്. എങ്കിലും ഓരോ വ്യക്തിയുടെയും ശാരീരിക മാനസിക അവസ്ഥയ്ക്കനുസരിച്ച് മാത്രമേ നാം ഈ പരിശീലനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അടുത്ത ആസനം വൃക്ഷാസനമാണ്. വൃക്ഷാസനം ശരീരത്തിന് ബാലൻസ് കിട്ടാൻ വളരെ ഉത്തമമായിട്ടുള്ളതാണ്. എന്നാൽ അതിലുപരി മനസ്സിന് ഏകാഗ്രത കിട്ടാൻ, മനസ്സിന് ഏകാഗ്രത കിട്ടാത്തതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ. ആ മനസ്സിന് ഏകാഗ്രത കിട്ടാൻ വൃക്ഷാസനം പരിശീലിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. വൃക്ഷാസനം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബാലൻസിന് വളരെ ഉത്തമമാണ്. ശരീരത്തിന് നല്ല ബാലൻസ് കിട്ടുന്ന ഒരു വ്യായാമ പരിശീലനമാണിത്. അതിലുപരി മനസ്സിന് ഏകാഗ്രതയ്ക്കും ഈ ആസനം വളരെ ഉത്തമമാണ്. ചഞ്ചലമായ മനസ്സുള്ളവർ വൃക്ഷാസനം പരിശീലിക്കുന്നത് വളരെ ഉത്തമമാണ്. ലോവർ ലിംബ്, ഇടുപ്പ് മുതൽ താഴേക്കുള്ള രണ്ട് കാലിൻ്റെയും എല്ലാ പേശികൾക്കും വളരെ ഉത്തമകരമായ ഒന്നാണ് വൃക്ഷാസനം. വൃക്ഷാസനം പരിശീലിക്കുന്നത് മൂലം ശരീരത്തിന് ബാലൻസ് കിട്ടുന്നുണ്ട്. ശരീരത്തിൻ്റെ ബാലൻസിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണിത്. അതിലുപരി മനസ്സിന് ഏകാഗ്രത വർദ്ധിക്കാൻ വൃക്ഷാസനം പരിശീലിക്കുന്നത് നന്നായിരിക്കും. വൃക്ഷാസനം യങ് ആസനം എന്നാണ് അറിയപ്പെടുന്നത്, യുവാക്കളുടെ ആസനമാണ്. ഇത് പരിശീലിക്കുന്നതിലൂടെ തൈമസ് ഗ്ലാൻഡ്, നെഞ്ച് ഹൃദയത്തിൻ്റെ ഭാഗത്തുള്ള യങ് ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്, ഇത് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് യങ് ആസനം, യുവ ആസനം എന്നും അറിയപ്പെടുന്നു. ഇൻഹേൽ, എക്സേൽ. ഇങ്ങനെ രണ്ട് കൗണ്ടിൽ മാത്രമായിട്ടും ഇൻഹേൽ, ഹോൾഡ്, എക്സേൽ ഇങ്ങനെ മാത്രവും ഇത് ചെയ്യാം. നോർമൽ ബ്രീത്തിലും ഇത് ചെയ്യാം. ദീർഘസമയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നോർമൽ ബ്രീത്തിൽ ചെയ്താൽ മതി. അതല്ല കൗണ്ടിൽ ചെയ്യുകയാണെങ്കിൽ കാലുകൾ മാറി മാറി ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഈ കൗണ്ട് ചെയ്ത് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നോർമൽ ശ്വാസത്തിൽ വേണേലും ചെയ്യാം. നോർമൽ ശ്വാസം, സാധാരണ ശ്വാസനിലയിൽ ചെയ്യാം. വേണമെങ്കിൽ ഹോൾഡ് ചെയ്തുകൊണ്ടും ചെയ്യാം. കാലുകൾ മാറി മാറി ചെയ്യുന്നുവെങ്കിൽ രണ്ടിനും ഒരേ ഫലം തന്നെയാണ്. നാലാമത്തതായി വീരഭദ്രാസനമാണ്. വീരഭദ്രാസനം ചെയ്യുന്നത് കൊണ്ട് ആ വാക്കിൽ പോലും പറയുന്ന വീരത്വം അതുണ്ടാവും. അത് യുവ ആസനമാണ്, യങ് ആസൻ എന്നാണ് അറിയപ്പെടുന്നത്. തൈമസ് ഗ്ലാൻഡ്, വീരഭദ്രാസനം ചെയ്യുന്നതുകൊണ്ട് തൈമസ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് യങ് ഗ്ലാൻഡാണ്, യുവാക്കളുടെ ഗ്ലാൻഡാണ്. ആ തൈമസ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുവാൻ വളരെ ഉത്തമമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നട്ടെല്ലിനും ലോവർ ലിംബിനും കഴുത്തിന് ഷോൾഡറിന് എല്ലാം വളരെയധികം ആയാസം ലഭിക്കുന്ന ഒന്നാണ്. ശരീരത്തിന് ഊർജവും ബലവും വർദ്ധിക്കുന്നവനും ഏറ്റവും
ശ്രേഷ്ഠമായ ആസനമാണ് വീരഭദ്രാസനം. വീരഭദ്രാസൻ വീരഭദ്രാസൻ ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷട് സപ്ത അഷ്ട വീരഭദ്രാസൻ. വീരഭദ്രാസൻ ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്ന ഫലം ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ സമ്പൂർണമായ വഴക്കത്തിനും അതുപോലെ മസിൽസുകളുടെ ഫ്ലെക്സിബിലിറ്റിക്കും ഏറ്റവും ഉത്തമം വീരഭദ്രാസനാണ്. കാണുമ്പോൾ നിസ്സാരമെന്ന് തോന്നും, പക്ഷെ നിരന്തര പരിശീലനത്തിലൂടെ മാത്രമേ നമുക്കിത് ആർജിക്കാൻ കഴിയൂ. സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ഇതിനെല്ലാം വളരെ ഉത്തമമായ ഒന്നാണ് വീരഭദ്രാസൻ. യുവാക്കളിൽ വീരഭദ്രാസനം പ്രാക്ടീസ് ചെയ്താൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണത്. ഓരോ ആസനങ്ങളും സമയബന്ധിതമായി അധികം സ്പീഡില്ലാതെ, എന്നാൽ 3-4 സെക്കൻഡെങ്കിലും ഓരോ പൊസിഷനിലും നിർത്തിക്കൊണ്ട് ശ്വാസക്രമം അനുസരിച്ച് വേണം പരിശീലിക്കുവാൻ. അങ്ങനെ ചെയ്താൽ മാത്രമേ യോഗാസനത്തിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ ഇത് വെറുമൊരു എക്സർസൈസ് മാത്രമായി മാറും. എല്ലാവരും ഇത് തുറന്ന് പരിശീലിക്കുക. അതിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും പതഞ്ജലി മഹർഷി മഹാദേവന് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്തേ. യോഗ പാഠാവലിയുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാവുന്നു. അടുത്ത അധ്യായം അടുത്ത വ്യാഴാഴ്ച. യോഗ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പാഠാവലി കൃത്യമായി പിന്തുടരാനും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ 4 ക്ലാസുകൾ കഴിയുമ്പോൾ വീഡിയോ ആയി താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ അയച്ചു തരാനും താൽപ്പര്യപ്പെടുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം ഏറ്റവും നല്ല വീഡിയോകൾ ഭാരതകേസരി TVയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതുമാണ്. അപ്പോൾ മറക്കണ്ട കാണാനും പഠിക്കാനും പഠിച്ച പാഠങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരാനും. നന്ദി, നമസ്കാരം. ഭാരതകേസരി TVയിലൂടെ ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ bharathakesari.tv@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഞങ്ങളെ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു. ഭാരതകേസരി TV ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.